സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി പാലക്കാട് യൂത്ത് കോൺഗ്രസ്. റോഡരികിൽ ചികിത്സ തേടുന്ന ഈ റോഡ് സൈഡ് ICU പ്രതിഷേധം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വഴിയരികിൽ ജീവശ്വാസത്തിന് വേണ്ടി കിടക്കുന്ന ഒരു രോഗി, ഉടനെ തന്നെ ഡോക്ടറെത്തി ഇയാളെ പരിശോധിച്ചു. തൊട്ടടുത്തുള്ള നഴ്സിനോട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. ഓക്സിജൻ സിലിണ്ടറും ഗ്ലൂക്കോസും വഴിയരികിൽ. ഇത് കണ്ട് കുറേയേറെയാളുകളും സംഭവസ്ഥലത്തെത്തി. അടുത്തു ചെന്നപ്പോഴാണ് എല്ലാവർക്കും കാര്യമറിഞ്ഞത്. കോവിഡ് സൗജന്യ തുടർചികിത്സ നിഷേധിച്ചതിനെതിരെയും കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പാളിച്ചകൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച റോഡ് സൈഡ് ICU എന്ന പ്രതിഷേധ പരിപാടിയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കേരളം അതിഭീതിജനകമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, വിദഗ്ധ സമിതികളുടെ നിർദ്ദേശം നടപ്പിലാക്കി പൂർണ്ണമായ പരാജയമാണെന്ന് മനസ്സിലാക്കിയിട്ടും കോവിഡാനന്തര ചികിത്സ സൗജന്യമല്ലാതാക്കുകയും അതിന് ചികിത്സാ ചെലവ് അതത് വ്യക്തികൾ വഹിക്കണമെന്നുള്ള നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് ബാധിച്ചവർക്കും കോവിഡാനന്തര ചികിത്സയും സമ്പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് നടപ്പിലാക്കുകയാണ്. ഒരു സ്റ്റേറ്റിലുമില്ല ഒരു മുഖ്യമന്ത്രി കോവിഡിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത്. ആ പിരിച്ചെടുത്ത തുക വാക്സിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ആ വാക്സിൻ എല്ലാ സ്റ്റേറ്റിനും ഫ്രീ ആയിട്ട് നൽകി. പക്ഷേ ഈ പിരിച്ചെടുത്ത പൈസ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അപ്പോൾ പണം ഖജനാവിൽ ധാരാളമുണ്ട്, കൂടാതെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു. ഇപ്പോഴും കോവിഡ് ബാധിക്കുന്നവരെ പിഴിയാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇത് പരിപൂർണ്ണ നീതി നിഷേധമാണ്. കേരളം മാതൃകാപരമായ പ്രവർത്തിച്ച ഒരു സ്റ്റേറ്റാണ് ആരോഗ്യകാര്യത്തിൽ. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പരാജയത്തിൽ നിന്നും വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന സർക്കാരിന് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ സമരം. തെരുവിൽ ഈ പാവപ്പെട്ടവരെ തെരുവിൽ ചികിത്സിക്കേണ്ട ഒരവസ്ഥ സംജാതമാകാൻ പോവുകയാണ്. കോവിഡ് വളരെയധികം വ്യാപകമായിരിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം, അടിയന്തര നടപടി സ്വീകരിക്കണം. പാവപ്പെട്ടവർക്ക് ചികിത്സ സൗജന്യമായിട്ട് കോടിക്കണക്കിന് രൂപ ഖജനാവിലുണ്ടായിട്ടും ആ നടപ്പിലാക്കില്ല എന്ന ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ നൽകുന്നത്. പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം റോഡരികിൽ ചികിത്സയുമായി 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ പ്രതിഷേധം. പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബു അധ്യക്ഷനായി. പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ, പ്രശോഭ് വത്സൻ തുടങ്ങിയവർ ഈ വേറിട്ട പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്.